വർഷങ്ങളായി തകർന്നു കിടന്ന വാളക്കോട് മേൽപാലത്തിൽ എംപിയും എംഎൽഎയും റെയിൽവേ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. തുടർന്ന് പുനലൂർ ടിബി ഹാളിൽ ചേർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേയിൽ ഉൾപ്പെട്ട തകർന്ന വാളക്കോട് പാലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങളാണ് എംപിയും എംഎൽഎയും റെയിൽവേ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തിയത്. ഇത് വേറെ ഏജൻസി ഇൻട്രസ്റ്റ് ചെയ്ത് അവർ തയ്യാറാക്കി പെർമിഷൻ വാങ്ങിച്ച് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഒരു മൈനർ വർക്കാണ്. ആസ് ഫാർ ആസ് എൻ എച്ച് എയെ സംബന്ധിച്ചിടത്തോളം മൈനർ വർക്കാണ്. ഓൾറെഡി നിങ്ങൾക്ക് എൻ എച്ച് 66 744 കൺസൾട്ടൻസ് ഉണ്ട്. അവരൊരു ചെറിയ എമൗണ്ടിൻ്റെ ഒരു ഇത് കൂടെ ഏൽപ്പിച്ച് ഒരു സ്റ്റഡി നടത്തി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏജൻസിയുടെ പ്രശ്നമില്ല. നിലവിലുള്ള എൻ എച്ച് റോഡിലെ പാലത്തിന് സമാന്തരമായി 5.5 മീറ്റർ വീതിയിൽ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ യോഗത്തിൽ തീരുമാനമായി. ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി, കാരണം ഇവിടെ ഉള്ളത് 4.5 മീറ്ററും പിന്നെ ഉണ്ടാക്കുന്ന 5.5 മീറ്ററും ആണ്. അപ്പൊ വണ്ടികൾക്ക് വേണ്ടി മാത്രമാണ് ആ രണ്ട് റോഡ് ഉപയോഗിക്കുക. അപ്പൊ പെഡസ്ട്രിയൻസിന് വേണ്ടി ഇടത് സൈഡിൽ ഒരു പെഡസ്ട്രിയൻ വാക്ക് വേ കൂടെ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ ഒരു പ്രിലിമിനറി സ്റ്റഡി. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് സർവേ ചെയ്ത് നോക്കാം. പുതിയ ബ്രിഡ്ജ് അതിൻ്റെ വലതുവശത്ത് ചെയ്യാൻ ഒരു തടസ്സമില്ല. അത് സീനിയർ ഡിവിഷൻ നമ്മുടെ DRM മധുര വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർ CBI ഓഫീസിൻ്റെ പെർമിഷനും വാങ്ങിച്ചു കഴിഞ്ഞു. CBI ഓഫീസിനെ ഓൾറെഡി കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. NH അവരുടെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. പ്രത്യേകം GID ആവശ്യം വരില്ല. പെഡസ്ട്രിയൻ പാത്ത് നോക്കുക. പെർമിഷൻ NOC കൊല്ലം MP NK പ്രേമചന്ദ്രൻ, പുനലൂർ MLA PS സുബാൽ, സബ് കളക്ടർ നിശാന്ത്, പുനലൂർ RTO സുരേഷ് ബാബു, ഡെപ്യൂട്ടി കളക്ടർ റോയ് കുമാർ, സ്പെഷ്യൽ തഹസിൽദാർ രവിപ്രസാദ്, ലൈസൺ ഓഫീസർ K സലീം, വില്ലേജ് ഓഫീസർ സജികുമാർ, സീനിയർ സൈന്റിസ്റ്റ് അരുൺചന്ദ്രൻ, പ്രോജക്ട് എഞ്ചിനീയർ മുഹമ്മദ് അൽത്താഫ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ.